ദുൽഖർ സൽമാൻ ആരാധകർക്കൊക്കെ വലിയൊരു ദുൽഖർ സൽമാൻ ആരാധകർന്ന് മാത്രമല്ല എല്ലാ സിനിമാ പ്രേമികൾക്കും ഇതൊരു നല്ലൊരു വാർത്തയാണ്. ദുൽഖർ സൽമാൻ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന സെക്കൻഡ് ഷോ എന്ന ചിത്രമൊരുക്കിയ ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം നിർവഹിക്കുന്ന കുറിപ്പ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് 5 ഭാഷകളിലാണ്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിലാണ് കുറിപ്പ് പ്രേക്ഷകരിലേക്ക് എത്തുക. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുവാൻ റെക്കോർഡ് തുകയുടെ ഓഫറാണ് ചിത്രത്തിന് ലഭിച്ചത്. എങ്കിലും ആ ഓഫറുകളെ അവഗണിച്ച് ചിത്രം മെയ് 28 തിയേറ്ററുകളിൽ പ്രദർശനത്തിന് ഒരുങ്ങുകയാണ്. മികച്ചൊരു തിയേറ്റർ അനുഭവം OTT റിലീസിലൂടെ നഷ്ടപ്പെടുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത കൂടിയാണിത്. ദുൽഖറിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൻ്റെ മുടക്ക് മുതൽ 35 കോടിയാണ്. ദുൽഖർ സൽമാൻ്റെ ഉടമസ്ഥതയിലുള്ള വേഫറൽ ഫിലിംസും M-Star എൻ്റർടൈൻമെൻറ്റും ചേർന്നാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കേരളം, അഹമ്മദാബാദ്, ബോംബെ, ദുബായ്, ബാംഗ്ലൂർ, മൈസൂർ എന്നിവിടങ്ങളായിരുന്നു 6 മാസം നീണ്ടുനിന്ന ചിത്രീകരണം കുറിപ്പിന് വേണ്ടി നടത്തിയത്. 105 ദിവസങ്ങൾ പൂർണ്ണമായും ഷൂട്ടിങ്ങിനായി ചെലവഴിച്ചു. കേരളത്തിലെ കുപ്രസിദ്ധ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് പൂർത്തിയായതാണ്. ജിതിൻ കെ ജോസ് കഥ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് ഡാനിയൽ സായുജ് നായരും KS അരവിന്ദും ചേർന്നാണ്. നിമിഷ് രവി ഛായാഗ്രഹണവും സുജിൻ ശ്യാം സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു. ക്രിയേറ്റീവ് ഡയറക്ടറായ വിനി വിശ്വലാലും കുറിപ്പിന് പിന്നിലുണ്ട്. കമ്മാര സംഭവത്തിലൂടെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ബംഗ്ലാനാണ് ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. മറ്റൊരു ദേശീയ അവാർഡ് ജേതാവായ വിവേക് ഹർഷനാണ് എഡിറ്റിംഗ് നിർവഹിക്കുന്നത്. മൂത്തോൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ച ശോഭിത ദുലിപാലയാണ് ചിത്രത്തിലെ നായിക. ഇവരെ കൂടാതെ ഇന്ദ്രജിത് സുകുമാരൻ, സണ്ണി വെയിൻ, ഷൈൻ ടോം ചാക്കോ, വിജയരാഘവൻ, P. ബാലചന്ദ്രൻ, സുരഭി ലക്ഷ്മി, ശിവജിത്ത് പത്മനാഭൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ന്യൂസ് നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ്. കുറിപ്പ് എന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി തന്നെ കാത്തിരുന്നൊരു സിനിമയായിരുന്നു. അത് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാമെന്ന് കേട്ട സമയത്ത് നമ്മളെല്ലാവരും വളരെ സങ്കടപ്പെട്ടിരുന്നു. കാരണം വെച്ചാൽ ഒരു നല്ലൊരു പിന്നെ തിയേറ്റർ അനുഭവം നമുക്ക് നഷ്ടപ്പെടുകയാണ് എന്നൊരു ചിന്തയായിരുന്നു പലർക്കും. പക്ഷേ ഇപ്പം തിയേറ്ററുകളൊക്കെ തുറന്നതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും സിനിമകൾ തിയേറ്ററിൽ നിന്നും ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ മെയ് 1 ഒക്കെ ആകുന്നതിന് മുമ്പ് തന്നെ കൊറോണേൻ്റെ കാര്യങ്ങളൊക്കെ പോവും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മെയ് 28 റിലീസ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പേ പല പല സിനിമകളും വരുന്നുണ്ട്. മരക്ക മാർച്ചിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വലിയ ബജറ്റുള്ള സിനിമകൾ പിന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ സിനിമകളും നമുക്ക് കാത്തിരിക്കാം. എല്ലാ സിനിമകളും വരട്ടെ. തിയേറ്ററിൽ പോയി കാണാൻ ഇപ്പോഴും ഒരു ധൈര്യം പോലെ സത്യം പറയാമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം. മാസ്റ്റർ പോയി കണ്ടിട്ടുണ്ടെങ്കിലും ഒരു എന്താ പറയുക, പേടി ഒരു എന്താ പറയുക, ഒരു മനസ്സിന് ഒരു പേടി ആയിട്ടാണ് സിനിമയ്ക്ക് പോയത് തന്നെ. ദുൽഖർ സൽമാൻ ആരാധകർക്കൊക്കെ വലിയൊരു ദുൽഖർ സൽമാൻ ആരാധകർന്ന് മാത്രമല്ല എല്ലാ സിനിമാ പ്രേമികൾക്കും ഇതൊരു നല്ലൊരു വാർത്തയാണ്. മെയ് 28 സിനിമ റിലീസ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ, ഇതുപോലുള്ള സിനിമാ ന്യൂസുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.